ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എനർജി സീഡ് ബോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് പ്രോട്ടീൻ ലഡ്ഡു എന്നും പറയും. ഇതിൽ നിന്ന് ഒരു ബോളെങ്കിലും ഒരു ദിവസം ഡെയിലി കഴിക്കുകയാണെങ്കിൽ പല പല ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് വെയ്റ്റ് ലോസ് കൺട്രോൾ ചെയ്യാനും മുടി വളരാനും സ്കിന്ന് നല്ലതാവാനും പി സി ഒ ഡി തൈറോയ്ഡ് അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു സ്നാക്ക് ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ 50 ഗ്രാം പംപ്കിൻ സീഡ് എടുത്തിട്ടുണ്ട്, 50 ഗ്രാം സൺഫ്ലവർ സീഡ്, പിന്നെ 50 ഗ്രാം മെലണ്ടെ സീഡ്. ഇതെല്ലാം ഗ്രോസറിയിലോ സൂപ്പർ മാർക്കറ്റിലെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ എടുത്തിരിക്കുന്നത് 50 ഗ്രാം ഫ്ലാക്സ് സീഡ്, 50 ഗ്രാം വെളുത്ത എള്ള്. വെളുത്തയാണെങ്കിലും കറുത്തയാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എല്ലാം ഇതുപോലെ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. പിന്നെ വേണ്ടത് 50 ഗ്രാം മക്കാന എന്ന് പറയും, താമരയുടെ വിത്താണിത്. പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പ്, കശുവണ്ടി, കപ്പലണ്ടി, ഏറ്റവും കുറച്ച് മാത്രം കാഷു എടുക്കുക. എല്ലാത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ആദ്യം തന്നെ ഇതെല്ലാം ഓരോന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ആദ്യം തന്നെ വെളുത്ത എള്ള ഇട്ടിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ചെറുതായിട്ട് പൊട്ടി പൊട്ടി തുടങ്ങുമ്പം ഇത് മാറ്റി അടുത്തതിനെ വാങ്ങി തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം ഓരോന്നോരോന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത്രയും സാധനങ്ങൾ കയ്യിലില്ലാന്ന് വെച്ച് ഉണ്ടാക്കാതിരിക്കരുത്. നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച്, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത് വെച്ച് തന്നെ ഇങ്ങനെ നല്ലൊരു എനർജി ബാർ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതൊരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ്. വെയ്റ്റ് ലോസിന് ഇത് നല്ലതാന്ന് പറയുമ്പോൾ ഇത് കഴിച്ചാൽ ഉടനെ വെയ്റ്റ് കുറയും അങ്ങനെയല്ല. വെയ്റ്റ് നിങ്ങളൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊരു സ്നാക്കായിട്ട് ഒരു ബോൾ ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് ലോസിന് കുറച്ചും കൂടെ എളുപ്പം സാധിക്കും, അല്ലെങ്കിൽ അതൊന്ന് നിങ്ങളുടെ വെയ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള ബെല്ലൈക്കണിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ അറിയുള്ളൂ. പിന്നെ എല്ലാ സീഡും ഇങ്ങനെ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് പൊട്ടി പൊട്ടി വരുമ്പോൾ മാറ്റിയിട്ട് അടുത്തതിട്ട് കൊടുക്കണം. നട്സൊക്കെ ഇടുമ്പോൾ കുറച്ചധികം നേരം റോസ്റ്റ് ചെയ്യണം, അതിൻ്റെ ഒന്ന് കളർ മാറി വരുന്നതുവരെ. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ചെറുതായിട്ട് കളർ മാറി വരുമ്പം അത് മാറ്റി അടുത്തതിന് ഇട്ട് കൊടുക്കണം. ഇതും അങ്ങനെ തന്നെ 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് കളർ മാറി വരുമ്പോൾ തീ ഓഫാക്കിയിട്ട് ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഓരോന്നോരോന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുവാണ്. ഇതെല്ലാം പൊടിച്ചിട്ട് ഇനി ഒരു ബൗളിലേക്ക്, ഒരു വലിയ ബൗളിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് പൊടിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഓരോന്നിൻ്റെയും പൊടിയുന്നതിൻ്റെ ടൈമും ടെക്സ്ചറൊക്കെ വ്യത്യാസം കാണും. അതുകൊണ്ട് ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പൊടിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതെല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഈ നട്സ് പൊടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 3 ഏലക്കാൻ കൂടി ഇട്ടിട്ടൊന്ന് പൊടിച്ചിരുന്നു, അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇനി അടുത്തത് വേണ്ടത് 200 ഗ്രാം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് ഉരുക്കി കഴിഞ്ഞിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. വലിയൊരു പാനിലേക്ക് ശർക്കര ഉരുക്കിയത് അരിച്ച് കൊടുക്കണം. ഇനി തീ ഒന്ന് ഓണാക്കിയിട്ട് ഇത് നന്നായിട്ട് തിളച്ച് ഒരു നൂൽ പരുവത്തിൽ ആയി കിട്ടും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്. നെയ്യൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ല ഫാറ്റാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുക, വേണ്ടാത്തവർക്ക് ചേർക്കേണ്ടതില്ല. പിന്നെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതൊന്ന് തൊട്ട് നോക്കുമ്പോൾ ഇത് ഒരു നൂൽ പരുവത്തിലായിട്ടുണ്ടെങ്കിൽ തീ ഓഫാക്കി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സാക്കി വരുമ്പോൾ വെള്ളമയം ഇല്ലാത്ത പോലെ തോന്നും, പക്ഷേ നമ്മൾ ഉരുട്ടുമ്പം ഉരുളെ ഉരുട്ടി എടുക്കുമ്പോൾ അത് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടും. ഇപ്പോൾ ഇവിടെ എല്ലാം മിക്സാക്കി എടുത്തു. ഇനി ഇത് ചെറിയ ചെറിയ എള്ളുണ്ടയുടെയൊക്കെ വലുപ്പത്തിൽ ചെറിയ ചെറിയ ബോളാക്കി ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ 1 മാസം വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കുന്നതാണ്. നമുക്ക് ഓരോ ദിവസം ഓരോന്ന് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലിപ്പോൾ ശർക്കരയും നെയ്യൊക്കെ ചേർത്തു എന്ന് പറഞ്ഞാലും
അതിൽ ഒരു ബോളല്ലേ നമ്മൾ ഒരു ദിവസം കഴിക്കുന്നുള്ളൂ. അപ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ്. അപ്പോൾ എനർജി സീഡ് ബോൾ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ഫ്രം മൈ കൊക്കോഗ്രഫി.